അലീൻ ജുറാനി. എല്ലാണ്ട ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാണ്ട ഡെയിലി ജേണിയുടെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കാരണം ഞാനൊരു ബ്യൂട്ടിഫുൾ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ യു കെയിലുള്ള സ്നോഡോണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്നോഡോണിയ ഒക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് വായി കൂടെ എന്താ പറയുക, വിറയ്ക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല തണുപ്പാണ്. നിങ്ങൾ എൻ്റെ ഒരു ഡ്രസ്സിംഗ് സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ച് കാണുമല്ലോ എത്രമാത്രം തണുപ്പുണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം ഇവിടെയാണ്. സോ ഇവിടുത്തെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് പേരൊന്നും വായിക്കാൻ കിട്ടാത്തതൊന്നും നിങ്ങളെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ നടക്കാനുള്ള മലയുടെ മുകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മലയുടെ വിശേഷങ്ങൾ മുകളിൽ കയറിയതിന് ശേഷം ഞാൻ പറയാം. പക്ഷേ ഇന്ന് ഞാൻ വന്നത് സ്ഥലങ്ങൾ കാണിക്കാനോ അല്ലാതെ ഇത്രയും ദൂരം നടക്കാനുണ്ടെന്നോ ഒന്നും പറയാനൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്, പ്ലാസ്റ്റിക് ഉപയോഗം. സോ ഇന്ത്യയിൽ ഓരോ ദിവസവും 1 ലാക്ക് ടണ്ണിന് മേലെയാണ് പ്ലാസ്റ്റിക് ഉപയോഗങ്ങളുടെ വർദ്ധനവ് കൂടിക്കൊണ്ടുവരുന്നത്. അത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് വരുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നിയത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത്രയും ദൂരം നടക്കാൻ നേരത്തെ ഒരു പ്ലാസ്റ്റിക് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു. പക്ഷേ ആ വീഡിയോ കാട്ടി ഒക്കെ നല്ലത് എനിക്ക് തോന്നുന്നു, ഈ ഒരു മലമുകളിൽ കയറാൻ നേരത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്രമാത്രം മിസ്യൂസ് ചെയ്യും, എത്രമാത്രം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഉണ്ടെന്ന് കണ്ടു നോക്കാം. ഓക്കെ, കമോൺ. ഇത് ആദ്യം പടി ചവിട്ടി ചവിട്ടി ഞാനങ്ങ് കയറുവാണ്. എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ വായിച്ചിട്ട് എൻ്റെ കൂടെ വരാം. ഓക്കെ, ഡീറ്റെയിൽഡായിട്ട് വിവരിച്ച് തന്നു താഴെ എന്തൊക്കെയുള്ളത്. 2 അവേഴ്സ് എടുക്കും ഇതിൻ്റെ മുകളിലേക്ക് കയറണമെന്നൊക്കെ ഞാൻ കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കറിയാലോ ഇന്നത്തെ മോട്ടിവേഷൻ എന്താണെന്ന്, സേ നോ ടു പ്ലാസ്റ്റിക്. നമുക്ക് കാണാം. ഓക്കെ, പറയുന്നതിനേക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും നല്ലത്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക് കയറാൻ. ആ കയറുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. പ്ലാസ്റ്റിക് ഇല്ലാത്ത സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, നമുക്ക് കാണാം. സ്നോഡോണിയ അടിപൊളിയല്ലേ കാണാൻ. നമ്മുടെ നാട്ടിലെ പാടം പോലെയൊക്കെ ഉണ്ട് അല്ലേ. എനിക്കത് കാണിക്കണം, നിങ്ങളെയും കൂടെ കാണിക്കണം തോന്നിയത് കൊണ്ടാണ് ഞാനത് ക്യാപ്ചർ ചെയ്തത്. ഇന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ എന്തിനാ ഇറങ്ങി തിരിച്ചേക്കുന്നതെന്ന്, മട്ടുണ്ടോ ഈ മലയുടെ മുകളിൽ കയറാൻ. ഇതൊന്നുമല്ല, എനിക്ക് ഈ പ്ലാസ്റ്റിക് കോൺസെപ്റ്റ് മോട്ടിവേഷൻ തന്ന ഒരാളുണ്ട്. ഇത് ആരെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള തന്നെ കോലഞ്ചേരിയിലുള്ള ഗ്രീൻ സ്റ്റോർ പ്ലാസ്റ്റിക് ഫ്രീ കൺസെപ്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്. ആ പുള്ളിയിലൂടെയാണ് എനിക്ക് ഈ മോട്ടിവേഷൻ കിട്ടിയത്, പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്തത്, അതേ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിർത്തണം എന്നുള്ള കൺസെപ്റ്റ് കിട്ടിയത്. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കതൊരു പാഠമായി. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗ്സ് പോലും അവർ തരുന്നില്ല. തുണി ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ തുണിയിലോ വല്ലതും എടുത്തിട്ട് വേണം വണ്ടിയിൽ കൊണ്ടുവരുത്താൻ. അപ്പോൾ ഇതെനിക്കൊരു മോട്ടിവേഷൻ തന്നതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഇത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് നോക്കാം എത്രമാത്രം പ്ലാസ്റ്റിക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നേരത്തെ ബോർഡ് കണ്ടു, 2 അവേഴ്സ് എടുക്കും ഇതിൻ്റെ മേളിൽ കയറി എത്തണമെങ്കിൽ. അത് ഇച്ചിരി കഷ്ടമുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല ഫോഗുണ്ട്, പിന്നെ അതുമാത്രമല്ല നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഫീലൊന്നുമില്ല, നല്ല ഒരു വാം ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ മഴ കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് മേളിൽ കയറി ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ എനിക്ക് പക്ഷേ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിരുന്നറിയാം, ഇത്രയൊക്കെ നടന്നിട്ടും ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി, നേച്ചറിൻ്റെ ബ്യൂട്ടി കാണണമെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ, അതും ഒരു പ്ലാസ്റ്റിക് പോലും കാണാത്ത ഈ സ്ഥലത്ത്. ഓക്കെ, സൂപ്പറല്ലേ. ഇങ്ങനെയാണ് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്, അതിരമ്പള്ളി വാട്ടർഫോൾസ് അല്ലേ. ശരിയാണ്, പക്ഷെ അവിടെ പല സ്ഥലങ്ങളിലും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഫോട്ടോഷൂട്ടിനും അല്ലാതെ തന്നെ വീഡിയോ എടുക്കാനും ഞാൻ തന്നെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് അവർ കടത്തി വിടുന്നില്ല. എന്താണ്? റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുക. കാരണം നമ്മൾ തന്നെ സ്പോയിൽ ചെയ്യും, നമ്മൾ തന്നെ പല കാര്യങ്ങളും അൺവോണ്ടഡ് ആയിട്ട് ചെയ്യുമെന്ന് അവർക്കറിയാം.
എന്തിനാണ് വെക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി എൻജോയ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒരു സ്ഥലങ്ങളിലും അങ്ങനെ വെച്ചിട്ടില്ല. വെക്കില്ല, അവർക്കറിയാം അവരെ ഒരിക്കലും സ്പോയിൽ ചെയ്യില്ല, അവരത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ആവട്ടെ, എല്ലാവർക്കും ആ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ കഴിയട്ടെ അല്ലേ. ദൈവം തന്നിട്ടുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര സേഫ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമല്ല അവർ ഹൈക്കിങ്ങിനെ എത്തിയിരിക്കുന്നത്, അതൊരു നല്ല തണുപ്പുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്. ടേക്ക് കെയർ ഗൈസ്. ഗോഡ് ബ്ലെസ്.